ഹലോ, ഇന്നത്തെ ലഞ്ചിന് ഒരു ഫ്രൈഡ് റൈസ് ആയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് അരമണിക്കൂർ വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അതിനാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വെന്ത് ഒരു മുക്കാൽ വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റി കളയാൻ വേണ്ടി വയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഒരു സവാള, ഇത്രയും നല്ലതുപോലെ സൺഫ്ലവർ ഓയിലാണ് ഞാനത് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരല്പം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ വെന്ത് വരാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ലതുപോലെ വേഗണ്ട, എന്നാലും നമുക്ക് കടിച്ച് കഴിക്കാൻ വേണ്ടി പരുവത്തിനുള്ള ആ പരുവത്തിലാണ് വെന്ത് കിട്ടേണ്ടത്. അപ്പം ഞാൻ ആ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണം, കാരണം പല അരിക്കും പല വേവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്തേരെ വെള്ളം ഒഴിക്കണമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാവുമ്പം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ആ റൈസ് എടുക്കുകയും ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് ആ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ മല്ലിയിലയും പുതിനയിലയും അതിലേക്ക് ചോപ്പ് ചെയ്തിടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു സവോള ഫ്രൈ ചെയ്തിടാം, കിസ്മസും അണ്ടിപ്പരിപ്പും ഇടാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ, പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല കേട്ടോ. പിന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യും ഒഴിച്ച് സംഭവം റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ വിഭവം. ഇത് വെജായോ നോൺ വെജായോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.